മറ്റൊരു വാർത്തയിലേക്ക് മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് കലിംഗ കല്യാൺ ഫൗണ്ടേഷൻ എന്ന കടലാർ സംഘടനയുടെ മറവിൽ കലിംഗയിലെ പാർട്ണറിൽ നിന്നും 2 കോടി രൂപ മോൺസൺ തട്ടിയെടുത്തു അതിനിടെ മോൺസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ അന്വേഷണ സംഘം ഇപ്പോൾ യോഗം ചേരുന്നു ക്രൈംബ്രാഞ്ച് ഐ ജി സ്പർജൻ കുമാർ കൊച്ചിയിലെത്തി കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് ഈ യോഗത്തിൽ സംബന്ധിച്ച അന്വേഷണ സംഘത്തിന് എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്നറിയാൻ കഴിയുന്നുണ്ടോ ഓരോ ദിവസവും നിരവധി തട്ടിപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അഖിൽ അന്വേഷണം കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണ സംഘത്തിലും കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയത് നേരത്തെ തന്നെ ഒരു 7 പേർ ഉൾപ്പെട്ട അന്വേഷണ സംഘത്തെയായിരുന്നു ആദ്യഘട്ടത്തിൽ നിയോഗിച്ചിരുന്നത് എങ്കിൽ അതിൽ ഒപ്പം തന്നെ 10 പേരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ വിപുലമായ അന്വേഷണ നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത് ഇത്തരത്തിൽ DGP ഉത്തരവുമിറങ്ങി അതിനുശേഷമാണ് IG സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ തൃപ്പൂണിത്തുറയിലെ മേഖലാ ഓഫീസ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രത്യേകമായി തന്നെ യോഗം ചേർന്നത് പ്രധാനമായും ഇതുവരെ നടന്നിട്ടുള്ള അന്വേഷണ പുരോഗതി കഴിഞ്ഞ 6 ദിവസം മുമ്പ് നടന്ന 6 ദിവസത്തെ വിശദമായ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള തുടരന്വേഷണം ഒപ്പം തന്നെ മോൺസൺ മാവുങ്കലിനെതിരെ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട മൊഴികൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം അത് വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യോഗം ചേർന്നിരുന്നത് മാത്രമല്ല പുതുതായി സംഘത്തിലേക്ക് ചേർത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കൂടി വിളിച്ചു വരുത്തിയായിരുന്നു യോഗം ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സൈബർ വിദഗ്ധരായ ആളുകളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് മോൺസൺ മാവുങ്കൽ ഇയാളുടെ തട്ടിപ്പുകൾക്കെല്ലാം കുടപിടിച്ചത് ഇത്തരത്തിൽ കൃത്രിമമായി ചമച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് രേഖകളും ഒപ്പം തന്നെ ബാങ്കിൻ്റെ വിവരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയായിരുന്നു വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്തിയത് എന്നതുകൊണ്ട് തന്നെ ഡിജിറ്റൽ പരിശോധനകൾ ആവശ്യമുണ്ട് അല്പം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട യോഗം പൂർത്തിയാക്കിക്കൊണ്ട് IG സ്പർജൻ കുമാർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഒരു വിപുലമായി തന്നെയുള്ള ഒരു അന്വേഷണമായിരിക്കും നടത്തുക മാത്രമല്ല മോൺസൺ മാവുങ്കലിൻ്റെ സാമ്പത്തിക തട്ടിപ്പുകളിൽ കൂടുതൽ വ്യക്തമായി തന്നെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യോഗം ചേർന്നത് എന്നും IG സ്പർജൻ കുമാർ വ്യക്തമാക്കുകയും ചെയ്തു സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി അന്വേഷണം ക്രൈംബ്രാഞ്ച് സംഘം വിപുലീകരിക്കുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് വയനാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ എസ്റ്റേറ്റുകൾ കാണിച്ചുള്ള തട്ടിപ്പുകൾ നടത്തിയതിന് സമാനമായി തന്നെ അയൽ സംസ്ഥാനങ്ങളിലും മോൺസൺ മാവുങ്കൽ ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെയുള്ള തട്ടിപ്പ് നടത്തിയത് ാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവും നടത്തുന്നു മാത്രമല്ല പ്രധാനമായും ഇയാൾ കൈവശം വെച്ചിട്ടുള്ള ഡിജിറ്റൽ രേഖകളിലെ വിവരങ്ങൾ ശേഖരിക്കാൻ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് കാരണം മോൺസന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ഈ ഇത്തരത്തിൽ കൈക്കലാക്കിയിട്ടുള്ള പണത്തിൻ്റെ വിവരങ്ങൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ച് പലരിൽ നിന്നായി 10 കോടിയോളം രൂപ വാങ്ങിയെന്ന പരാതി ഉണ്ടാവുകയും അതിൽ 4.5 കോടി താൻ വാങ്ങിയെന്ന് മോൺസൺ മാവുങ്കൽ സമ്മതിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ പോലും ഈ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ കണ്ടെത്താനും കഴിയാത്ത സാഹചര്യത്തിലാണ് കൂടുതൽ വിപുല അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചുകൊണ്ട് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇന്നലെ കോടതി പറഞ്ഞത് പോലീസ് തന്നെ ഉദ്യോഗസ്ഥർ തന്നെ ഇടപെട്ട ഒരു കേസിൽ പോലീസ് തന്നെ അന്വേഷിക്കുന്നത് എത്രത്തോളം വിശ്വാസയോഗ്യമാകും എന്നുള്ള തരത്തിലുള്ള കോടതിയുടെ പരാമർശങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘം ഇപ്പോൾ വിപുലീകരിച്ചിരിക്കുന്നത് അത് എത്രത്തോളം ഗുണവത്താകും എന്ന് ഇനി വരുന്ന മണിക്കൂറുകളിൽ അറിയേണ്ടിയിരിക്കുന്നില്ലേ തീർച്ചയായും അഖിൽ അത് വലിയൊരു സംശയത്തിന് തന്നെ അന്വേഷണ കാരണം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടി ആരോപണ വിധേയരായ ഒരു കേസ് എന്ന പ്രത്യേകത കൂടിയുണ്ട് മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ പ്രത്യേകിച്ച് മുൻ പോലീസ് മേധാവി ഉൾപ്പെടെ ഉള്ളവർ ഏറ്റവും വലിയ തട്ടിപ്പിൻ്റെ തട്ടിപ്പുകാരനായ മോൺസൺ മാവുങ്കലുമായി അടുത്ത് ബന്ധപ്പെട്ടിരുന്നു എന്ന ഘട്ടത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പ്രതികരണത്തിനില്ല എന്ന ഒരു കാര്യമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് IG സ്പർജൻ കുമാർ മറുപടിയായി പറഞ്ഞത് അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അതായത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ നിന്ന് ഒരുപക്ഷെ ഹൈക്കോടതി തന്നെ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകാനുള്ള ഒരു സാധ്യതയിലേക്കും കാര്യങ്ങൾ പോകുന്നത് കാരണം അതേ അന്വേഷണ ഏജൻസി തന്നെ അന്വേഷിക്കുന്നു സംസ്ഥാന പോലീസിന് വകുപ്പിന് കീഴിലുള്ള മറ്റൊരു ഏജൻസി തന്നെ അന്വേഷണം നടത്തുന്നു സ്വാഭാവികമായും ഉന്നതരിലേക്ക് അന്വേഷണം എത്താനുള്ള ഒരു സാധ്യത അത് സംശയകരമായി തന്നെ നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉള്ളത് എസ് മോൺസൺ മാവുങ്കൽ കേസിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചിരിക്കുന്നു ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്